മുകേഷിൻ്റെ അഭിഭാഷകനുമായി ഞാൻ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു അവർ ഈ എഫ് ഐ ആറിൻ്റെ കോപ്പി കിട്ടാൻ നോക്കുകയാണ് എന്നാണ് പറഞ്ഞാൽ എഫ് ഐ ആറിൻ്റെ കോപ്പി അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അവർ നിയമ നടപടിക്രമങ്ങൾ വൈകുന്നത് പക്ഷേ മുകേഷ് കോടതിയിലേക്ക് തന്നെയുണ്ട് ഇന്ന് തന്നെയാണ് അത് ഈ പെറ്റീഷൻ പ്രോസസ്സ് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കാനുള്ള നടപടികളാണ് തുടരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ട് സാഹചര്യങ്ങളാണ് ഇപ്പോൾ അവർ പരിശോധിച്ചത് ഒന്ന് ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ യുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവർക്ക് മുമ്പുള്ള വഴി എന്നുള്ളതാണ് അവർ പ്രാഥമികമായ നിഗമനത്തിലെത്തിയത് രണ്ടാമത്തേത് ഈ എഫ് ഐ ആർ തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുക എന്നൊരു സാധ്യത കൂടി അവർ മുന്നിലുണ്ട് അങ്ങനെ അവർ മുന്നോട്ട് പോകേണ്ട അങ്ങനെ ഒരു ഒരു ചർച്ചയിലേക്ക് പോകാനുണ്ടായ ധാരണ എന്ന് പറയുന്നത് ഈ ജോസ് തെറ്റയിലിൻ്റെ കേസിൽ നമുക്കറിയാം ജോസ് തെറ്റയിൽ എം എൽ എ ആയിരുന്ന ഘട്ടത്തിലാണ് ഈ ആലുവ സ്വദേശിനിയുടെ യുവതി ഒരു പരാതിയുമായി എത്തുകയും തുടർന്ന് ജോസ് തെറ്റയിലേക്കെതിരെ കേസെടുക്കുകയും ചെയ്ത് സോളാർ സമരകാലത്തായിരുന്നു ആ വലിയ കോലാഹലം സൃഷ്ടിച്ച ഒരു സംഭവം ഉണ്ടായത് പക്ഷേ ഹൈക്കോടതിയിൽ ഈ ജോസ് റ്റിനുമായി ജോസ് തെറ്റയിൽ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഏതാണ്ട് ഏതാ ഒന്നോ രണ്ടോ സിറ്റിംഗ് ഉൾ തന്നെ ആ എഫ് ഐ ആർ അന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു അന്ന് ആ റദ്ദാക്കാൻ കാരണമായി പറഞ്ഞത് ഇതിനകത്തൊരു ബ്ലാക്ക് മെയിലിംഗ് എലമെൻ്റ് ഉണ്ട് എന്നുള്ളതായിരുന്നു അതിന് ആധാരമായി അന്ന് ഈ ചില വീഡിയോ രേഖകളൊക്കെ തന്നെ പോലീസ് ജോസ് തെറ്റയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു സമാനമായ രീതിയിൽ തന്നെ ഈ മുകേഷിൻ്റെ പക്കലുള്ള വാട്സപ്പ് ചാറ്റുകൾ അത് അതിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് എലമെൻറ്റ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ആ വാട്സാപ്പ് ചാറ്റുകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഈ എഫ് ഐ ആർ റദ്ദാക്കാൻ കഴിയുമോ എന്നൊരു സാഹചര്യം കൂടി അവർ പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ ഒരു ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ നിലയിൽ ഒരു അറസ്റ്റ് സാഹചര്യം തടയുക അല്ലെങ്കിൽ ഒരു കടുത്ത നടപടികളിലേക്ക് പോകുന്ന സാഹചര്യം തടയുക കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് നിലപാട് ഇപ്പോഴത്തെ നിലയിൽ ഒരുപക്ഷേ ഈ കേസ് റദ്ദാക്കണം എഫ് ഐ എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രൊമച്യൂർ ആണ് എന്ന് സർക്കാരിന് കൂടി പറയേണ്ടതായി വരും അത്തരം സാഹചര്യങ്ങൾ കൂടി അടയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലയിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് രജനി